നമസ്കാരം. 5 വർഷത്തിനുള്ളിൽ $5 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയിലേക്ക് ഇന്ത്യയെ എത്തിക്കും എന്നുള്ള പ്രഖ്യാപനവുമായി, ഈ ഒരു പ്രഖ്യാപനം നിർമ്മലാ സീതാരാമൻ നടത്തുമ്പോൾ ഏറെ പ്രതീക്ഷയോടെയാണ് ഇന്ത്യ ഉറ്റുനോക്കുന്നത്. അടിസ്ഥാന സൗകര്യ മേഖലയുടെ വികസനത്തിനായി അടുത്ത 5 വർഷത്തിനുള്ളിൽ സർക്കാർ 102 ലക്ഷം കോടിയുടെ പദ്ധതികൾ നടപ്പിലാക്കുമെന്നാണ് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കുന്നത്. അടിസ്ഥാന സൗകര്യ രംഗത്ത് 100 ലക്ഷം കോടിയുടെ നിക്ഷേപം നടത്തുമെന്നും സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചതായും വാർത്താസമ്മേളനത്തിൽ നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കുകയുണ്ടായി. മോദിയുടെ ഈ പ്രസംഗത്തിന് ശേഷം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന 70 പേരുമായി പ്രത്യേക സംഘം 4 മാസം ചർച്ച നടത്തുകയുണ്ടായി. 102 ലക്ഷം കോടിയുടെ പദ്ധതികൾ ആവശ്യമാണ് എന്ന് അവർ കണ്ടെത്തി. ഇതിൻ്റെ കൂടെ 3 ലക്ഷം കോടിയുടെ പദ്ധതിയും ഉൾപ്പെടുത്തും എന്നാണ്, 3 ലക്ഷം കോടിയുടെ പദ്ധതികളും ഉൾപ്പെടുത്തും എന്നുള്ളതാണ് നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കുന്നത്. പദ്ധതിയുടെ 39% വീതം കേന്ദ്രവും സംസ്ഥാനങ്ങളും ബാക്കി 22% സ്വകാര്യ മേഖലയും വഹിക്കുമെന്നും അവർ പറയുന്നുണ്ട്. ഊർജം, റെയിൽവേ, ഗ്രാമീണ ജലസേചനം, വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിലാണ് പദ്ധതികൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. 25 ലക്ഷം കോടിയുടെ ഊർജ പദ്ധതികൾ പുരോഗമിക്കുകയാണ്. അധികമായി റോഡിന് 20 ലക്ഷം കോടിയും റെയിൽവേക്ക് 14 ലക്ഷം കോടിയും പദ്ധതികളുടെ രൂപത്തിൽ ഉടൻ ലഭ്യമാകും. സർക്കാർ ലക്ഷ്യമിട്ട $5 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയിലേക്ക് എത്താൻ ഇത് സഹായകമാകും എന്ന് തന്നെയാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി. അതേസമയം ഇന്ത്യയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിലും നിർമ്മലാ സീതാരാമൻ തന്റെ പ്രതികരണം രേഖപ്പെടുത്തുകയുണ്ടായി. മാവോയിസ്റ്റുകളും ജിഹാദികളും വിഘടനവാദികളും സമരത്തിന്റെ ഭാഗമായതാണ് തങ്ങളെ ആശങ്കപ്പെടുത്തുന്നതെന്ന് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ പറയുകയുണ്ടായി. ദില്ലി ജാമിയ മിലിയ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ ഇന്നലെയുണ്ടായ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് കേന്ദ്രമന്ത്രി ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയത്. ജാമിയയിൽ കഴിഞ്ഞ ദിവസം രാത്രി എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. മാവോയിസ്റ്റുകളും ജിഹാദികളും വിഘടനവാദികളും സമരത്തിന്റെ ഭാഗമായതിൽ ആശങ്കയുണ്ടെന്നാണ് അവർ വ്യക്തമാക്കിയത്. പൗരത്വ ഭേദഗതിയിലെ പ്രതിഷേധക്കാരുടെ കണ്ണീർ ഒപ്പാനുള്ള കോൺഗ്രസിന്റെ ഭാവം നിരാശ കൊണ്ടാണെന്നും നിർമ്മലാ സീതാരാമൻ പറഞ്ഞിരുന്നു. ജാമിയ മിലിയ സർവകലാശാലയ്ക്ക് മുന്നിലെ അക്രമത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ പ്രതികരിച്ചിരുന്നു. പൗരത്വ നിയമ ഭേദഗതി ഒരു മതത്തെയും ബാധിക്കില്ല എന്നായിരുന്നു അദ്ദേഹം പ്രതികരിച്ചത്. നിയമം ഒരു ഇന്ത്യക്കാരനും എതിരല്ല എന്നും പ്രധാനമന്ത്രി പ്രതികരിച്ചിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ദില്ലിയിലെ ജാമിയ മിലിയ സർവകലാശാല വിദ്യാർത്ഥികൾ നടത്തിയ പ്രതിഷേധം വലിയ അക്രമ സംഭവത്തിലേക്ക് വഴിമാറിയത്. വിദ്യാർത്ഥികൾക്കിടയിലേക്ക് ചിലർ നുഴഞ്ഞു കയറിയെന്നും ഇവർ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നുവെന്നും വിദ്യാർത്ഥികൾ പറയുകയുണ്ടായി. ആക്രമണങ്ങളിൽ 10 വാഹനങ്ങൾ അഗ്നിക്കിരയാക്കി. അനുമതിയില്ലാതെ സർവകലാശാലകൾക്കുള്ളിൽ പ്രവേശിച്ച പോലീസ് വിദ്യാർത്ഥികളെ തല്ലിച്ചതയ്ക്കുകയും ചെയ്തു. നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിരുന്നു. പോലീസ് സംഘം ലൈബ്രറിക്കകത്ത് കയറി വലിയ നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തുവെന്നും വിദ്യാർത്ഥികൾ ആരോപിക്കുകയുണ്ടായി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.